മക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവരും ടീച്ചറിന് ഉറക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ആ ഗുഡ് മോർണിംഗ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കരായിട്ട് ഇരിക്കുകയാണല്ലേ ആരെ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് കേട്ടത് ആരെക്കുറിച്ചാ കുറിച്ചാ പറഞ്ഞേ നമ്മുടെ രാഷ്ട്രപിതാവായ ആരാ ആ അവിടെ പറഞ്ഞുവല്ലോ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനെ കുറിച്ചാണല്ലേ ആ ഗാന്ധിജി അപ്പൂപ്പൻ്റെ പാട്ടും കഥകളൊക്കെ കേട്ടില്ലേ നമുക്കേ ഇന്നൊരു ചിത്രം കണ്ടാലോ ടീച്ചറിൻ്റെ രണ്ട് ചിത്രങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും റെഡിയാണോ എല്ലാവരും ചിത്രത്തിൽ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ നോക്കിക്കേ മക്കളെ ഇതാരാ വട്ട കണ്ണടയും വെച്ചിരിക്കുന്നത് ഇതാരാണ് നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയപ്പൂപ്പനാണല്ലേ ഗാന്ധിജി അപ്പൂപ്പൻ ഇവിടെ എന്താ മക്കളെ ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ ഇതെന്താണ് വട്ടത്തിൽ ഫാന് പോലെ ഇരിക്കുന്നത് എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ ഇതാണ് ചർക്ക എന്താ മക്കളെ ചർക്ക ഉറക്ക പറഞ്ഞേ ചർക്ക ചക്കയല്ല ചർക്ക എന്നാണ് ചർക്കയിൽ അപ്പൂപ്പൻ നൂല് നൂൽക്കയാണ് എന്താ ചെയ്യുന്നത് ചർക്കയിൽ അപ്പുപ്പൻ നൂല് നൂൾക്കയാണ് അപ്പൂപ്പൻ നൂല് നൂൾത്താണ് മുണ്ടുണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൂപ്പൻ നൂല് നൂൾത്താണ് മുണ്ടുണ്ടാക്കുന്നത് പിന്നെയോ അപ്പൂപ്പൻ്റെ അടുത്തായിട്ട് ഇതാ ഒരു മേശ അല്ലേ എന്താ മേശ മേശകടപ്പുണ്ട് മേശയുടെ മുകളിലെ എന്തൊക്കെയാ മക്കളെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കിക്കേ ഗാന്ധിജി ഗാന്ധിജിയപ്പുപ്പൻ സമയം നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൈം പീസ് ഇരിപ്പുണ്ട് എന്താ എന്താ കുഞ്ഞുങ്ങളെ ടൈം പീസ് ഉണ്ട് പിന്നെയോ ഉപയോഗിക്കുന്ന കറുത്ത നിറത്തിലെ ഒരു പേനയുണ്ട് പേനയുടെ നിറം എന്താ മക്കളെ കറുപ്പ് പിന്നെയോ വെള്ളം നിറച്ച് വെച്ചേക്കുന്ന ഒരു മൺപാത്രമുണ്ട് ഈ പാത്രത്തിൻ്റെ പേരെൻ്റെ അറിയോ ഇതാണ് കൂജ എന്താ മക്കളെ കൂജ പിന്നെയോ മേശയുടെ താഴെ ഇതെന്താ എന്താ മക്കളെ പറഞ്ഞേ ആ അവിടെ പറഞ്ഞുവല്ലോ ചെരുപ്പാണല്ലേ ആ ഗാന്ധിജിയപ്പൂപ്പൻ്റെ ചെരുപ്പാണല്ലേ ഗാന്ധിജിയപ്പൂപ്പൻ ഇത്തരത്തിലുള്ള ചെരുപ്പാണ് ഉപയോഗിച്ചിരുന്നത് ഇതിന് പറയുന്ന പേരാണ് മെതിയടി എന്താ മക്കളെ മെതിയടി ഉറക്ക പറഞ്ഞ് മെതിയടി പിന്നെയോ ഇതാ ഇതെന്താ ഇതാ കാണുന്നത് ആ ഗാന്ധിജിയപ്പൻ ഊന്നി നടക്കുന്ന ഊന്നുവടിയാ എന്താണ് ഊന്നി നടക്കാൻ ഉപയോഗിക്കുന്ന ഊന്നു വടിയാ എൻ്റെ ഈ ചിത്രം കണ്ടില്ലേ ഈ ചിത്രം മനസ്സിലായില്ലേ നമുക്ക് വേറൊരു ചിത്രം കൂടെ കണ്ടാലോ എല്ലാം റെഡിയാണോ നോക്കിക്കേ മക്കളെ ടീച്ചറ് വേറൊരു ചിത്രം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനും ആരാ ഒന്ന് നോക്കിക്ക് ആ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനാണല്ലേ ഗാന്ധിജി അപ്പൂപ്പൻ ഇതിൽ എന്താ ചെയ്യുന്ന മക്കളെ എന്താ ചെയ്യുന്നേ നൂല് നൂൽക്കയാണല്ലേ പൊണ്ടുണ്ടാക്കാൻ നൂല് നൂൽക്കയാണല്ലേ ആ നൂല് നൂൽക്കാൻ ഉപയോഗിക്കുന്ന ഈ യന്ത്രത്തിൻ്റെ പേര് ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നു എന്താണ് എന്താണ് പറഞ്ഞേ ആ ചർക്കയാണല്ലേ മിടുക്കരാണല്ലേ എൻ്റെ കുഞ്ഞുങ്ങള് ചർക്ക ചർക്കയിൽ നൂല് നൂൾക്കയാണല്ലേ ഈ ചിത്രത്തിലും രണ്ട് ചിത്രവും കണ്ടില്ലേ മക്കളെ രണ്ട് ചിത്രത്തിലും ഗാന്ധിജിയപ്പൂപ്പൻ എന്താ ചെയ്യുന്നേ ചർക്കയിൽ നൂല് നുൾക്കുന്നു എന്താ ചർക്കയിൽ നൂല് നുൾക്കുന്നു അല്ലേ രണ്ട് ചിത്രങ്ങളും ഒരുപോലെയല്ലേ മക്കളെ ഒരുപോലെ ആണോ ആണല്ലേ രണ്ട് രണ്ട് ചിത്രവും ഒരുപോലെയാണല്ലേ രണ്ടിലും അപ്പൂപ്പൻ ചർക്കയിൽ നൂല് നുൾക്കുന്നു പിന്നെയോ ഇതേ ഇതിലും ഇതാ ഒരു മേശ കിടപ്പുണ്ടല്ലേ ഈ ചിത്രത്തിലും മേശയുണ്ട് ഈ ചിത്രത്തിലും മേശയുണ്ട് രണ്ടും ഒരുപോലെയാണോ ആണോ ആണല്ലേ രണ്ട് മേശയും ഒരുപോലെയാണ് പിന്നെയോ ഈ ചിത്രത്തിലും മേശയുടെ മുകളിൽ എന്തുണ്ട് ദാ ഒരു പേന ഇരിപ്പുണ്ടല്ലേ ഈ ചിത്രത്തിലും പേനയുണ്ട് രണ്ട് പേനയും ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കേ ഒരുപോലെയാണോ അല്ലല്ലേ എന്താ വ്യത്യാസം ആ അവിടെ പറഞ്ഞേ എന്താ ഈ പേനയുടെ നിറ എന്താണ് വെള്ള നിറത്തിലെ പേനയാണല്ലേ ഈ പേനയുടെ നിറം വെള്ളയാണ് ഇതോ കറുപ്പാണല്ലേ ഇത് കറുത്ത പേനയാണ് ഇതോ വെള്ള നിറത്തിലെ പേനയാണല്ലേ രണ്ടിനും നിറത്തിൽ വ്യത്യാസമുണ്ടല്ലേ പിന്നെയോ ഈ ചിത്രത്തിലും മേശയുടെ മുകളിൽ എന്തിരിപ്പുണ്ട് എന്താ ഈ പാത്രത്തിൻ്റെ പേരെന്താ ആ കൂജ രണ്ട് ചിത്രത്തിലും കൂജയുണ്ടല്ലേ രണ്ടും ഒരുപോലെയാണോ മക്കളെ ഒരുപോലെയാണോ അല്ലല്ലേ എന്താ വ്യത്യാസം ഈ ചിത്രത്തിലെ കൂജ വലുതാണല്ലേ എന്താ ഈ ചിത്രത്തിലെ ഈ പൂജ വലുതാണ് ഇതോ ചെറുതാണല്ലേ ഇത് ചെറിയ കൂജയാ ഇതോ വലിയ കൂജയാണല്ലേ പിന്നെയോ അപ്പൂപ്പൻ സമയം നോക്കാൻ ഉപയോഗിച്ചിരുന്ന ടൈം പീസ് ഈ ചിത്രത്തിലില്ലേ ഉണ്ടല്ലേ ഈ മേശയുടെ മുകളിൽ ഉണ്ടോ അത് ഇല്ല അല്ലേ അതവിടെ പോയി നമുക്ക് നോക്കാം നോക്കിക്കേ മക്കളെ ഇതായിരിപ്പുണ്ട് മേശയുടെ താഴെ നിലത്തിരിക്കുന്നു അല്ലേ അപ്പൂപ്പൻ സമയം നോക്കാൻ ഉപയോഗിക്കുന്ന ടൈംപീസ് എവിടെയാ ഈ ചിത്രത്തിലിരിക്കുന്നേ മേശയുടെ താഴെ നിലത്താണല്ലേ ഇതിലോ മേശയുടെ മുകളിലാണല്ലേ ഇതിന് മേശയുടെ മുകളിലാ ടൈംപീസ് ഇരിക്കുന്നത് ഇതിലോ മേശയുടെ താഴെയാ പിന്നെ ഈ ചിത്രത്തിൽ അപ്പൂപ്പൻ്റെ മെതിയിടി കാണുന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലേ അപ്പൂപ്പൻ്റെ മെതിയടി ചിത്രത്തിലുണ്ടോ ഇല്ല പിന്നെയോ ഊന്നി നടക്കുന്ന ഊന്നുപടി ഉണ്ടോ ഇല്ലല്ലേ ഈ ചിത്രത്തിൽ അപ്പൂപ്പൻ്റെ മെതിയടിയുമില്ല ഊന്നുപടിയുമില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ട് ചിത്രങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടല്ലേ കണ്ടു അല്ലേ രണ്ടിൻ്റെയും സാമ്യവ്യത്യാസങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇതുപോലെ എൻ്റെ മക്കൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന വീട്ടിൽ കിട്ടുന്ന എല്ലാ ചിത്രങ്ങളും ശേഖരിച്ച് അതിന് സാമ്യവ്യത്യാസങ്ങൾ മനസ്സിലാക്കില്ലേ ഒരുപോലുള്ളവയും വ്യത്യാസമായവേയും കണ്ടുപിടിക്കണം അതിൻ്റെ ആകൃതിയിലാണോ വലിപ്പത്തിലാണോ നിറത്തിലാണോ വ്യത്യാസമൊന്നും ഒരുപോലെ ഉള്ളതൊന്നും മനസ്സിലാക്കി ആർക്ക് മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കില്ലേ പറഞ്ഞു അല്ലേ ടാറ്റ ഹായ് മക്കളെ എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ ആണല്ലേ നിങ്ങൾക്കേ പാട്ടും കഥയൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ ആണല്ലോ അപ്പം ടീച്ചറേ ഇന്നൊരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് പാട്ടാണെന്നറിയാമോ ഒരു വ്യായാമ പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാർ ആഹാരം തരാറല്ലേ എന്തിനാ ആഹാരം തരുന്നത് എന്തിനാ മക്കളെ ആ നമ്മൾ വലിയ കുട്ടികളാവാൻ വേണ്ടിയല്ലേ നല്ല ആരോഗ്യമുള്ള കുട്ടികളാവാൻ വേണ്ടിയല്ലേ അപ്പം നമ്മൾ പാലും മുട്ടയൊക്കെ അമ്മ തരുമല്ലേ അതുപോലെ നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് വ്യായാമം നമുക്ക് ചെയ്തു നോക്കാം ടീഷറ് ചെയ്ത് കാണിച്ചു തരാം ആദ്യം പാടി പാടിക്കപ്പിച്ചു തരാം എന്നിട്ട് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ വലത് കയ്യുർത്തിയൊന്ന് സലൂട്ട് ചെയ്യൂ കൂട്ടരേ സല്യൂട്ട് ചെയ്യുക വലത് കൈയും ഇടതു കൈയും കൂട്ടിക്കൊട്ടുകൂട്ടരെ കൂട്ടിക്കൊട്ടു കൂട്ടരേ കൈകൾ പൊക്കി ആട്ടമാടു ആട്ടമാടു ആട്ടമാടുകൂട്ടരേ വലുത് ചാടി ഇടതു ചാടി വട്ടം ചുറ്റു കൂട്ടരെ വട്ടം ചുറ്റു കൂട്ടരെ രണ്ട് കൈയും പിന്നിലാക്കി തലകുലുക്കി ചാടുമ്പോൾ തലകുലുക്കി ചാടുമ്പോൾ രണ്ട് കൈയും മുന്നിലാക്കി തറയിലൊന്ന് തൊട്ടിടാം തറയിലൊന്ന് തൊട്ടിടാം എൻ്റെ മക്കൾക്ക് പാട്ട് ഇഷ്ടായോ ട്യൂഷൻ ഇത് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണിച്ചുതരാം ശ്രദ്ധയോടുകൂടി ഇരിക്കണേ കൈ സല്യൂട്ട് വലതു കൈയ്യുത്തിയൊന്ന് വലതു കൈയ്യും ഇടതു കൈയും കൂട്ടിക്കൊട്ടു കൂട്ടരെ കൂട്ടിക്കൊട്ടു കൂട്ടരെ കൈകൾ പൊക്കി ആട്ടമാടു കൂട്ടരേ ആട്ടമാടുകൂട്ടരെ വലതു ചാടി ഇടതു ചാടി വട്ടം ചുറ്റു കൂട്ടരെ വട്ടം ചുറ്റു കൂട്ടരെ രണ്ട് കൈയും പിന്നിലാക്കി തല കുലുക്കി ചാടുമ്പോൾ തല കുലുക്കി ചാടുമ്പോൾ രണ്ട് കൈയും മുന്നിലാക്കി തറയിലൊന്ന് തൊട്ടിടാം തറയിലൊന്ന് തൊട്ടിടാം ഇഷ്ടായോ എൻ്റെ മക്കൾക്ക് നമുക്കിനി ഒരുമിച്ച് ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ചാടി എണീറ്റേ എണീറ്റോ ഇനി ടീഷ്ട്രോ പറയുന്ന കേട്ട് ചെയ്യണേ എല്ലാവരും ഏതാ നമ്മുടെ വലത് കൈ ആഹാരം കഴിക്കുന്ന കൈ ആണല്ലേ ആ വലത് കൈ പൊക്കി സല്യൂട്ട് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നേ ആ നിവർത്തി പിടിച്ചേ മക്കളെ പിടിച്ചെല്ലാവരും ആ ഇനി എന്ത് ചെയ്യണം ഇതിനെ നെറ്റിയിൽ വെച്ചിട്ട് ആ കാലിൽ ചവിട്ടണം വലത് കാലു തന്നെ പൊക്കി ചവിട്ടണം ചെയ്യാം വലത് കൈയു എൽത്തിയൊന്ന് സലൂട്ട് ചെയ്യുക എല്ലാവരും ചെയ്തോ ഒന്നുകൂടി ചെയ്യാം വലത് കൈ എൽത്തിയൊന്ന് സല്യൂട്ട് ചെയ്യുക വലത് കയ്യും ഇടത് കയ്യും കൂട്ടിക്കൊട്ടു കൂട്ടരെ കൂട്ടിക്കൊട്ടു കൂട്ടര് എങ്ങനെയാ മക്കളെ രണ്ട് കൈ കഴിയങ്ങനെ നിവർത്തിപ്പിടിച്ചേ ആ എന്തിക്കുന്ന കൊട്ടിയേ കൂട്ടിക്കൊട്ടു കൂട്ടര് കൂട്ടിക്കൊട്ടു കൂട്ടര് ഇനി നിരന്ന് നിന്നോ എങ്ങനെ കാണിക്കുന്നത് നമ്മൾ നടക്കുന്ന എങ്ങനെയാ മക്കളെ ഞാൻ നടക്കുമല്ലേ നിരന്ന് നിന്ന് കൈകൾ പൊക്കി ആട്ടമാടു കൂട്ടരു ആട്ടമാടു കൂട്ടര് വലത് ചാടി ഇടത് ചാടി രണ്ട് സൈഡിലോട്ട് ചേട്ടണം വലത് ചാടി ചാടി എല്ലാവരും ആ ഇനി അടുത്ത സൈഡിലൂടെ ചാടി ഇടത് ചാടി വട്ടം ചുറ്റു കൂട്ടരെ കറഞ്ഞു മക്കളെല്ലാവരും ആ ഒന്നുകൂടി കറഞ്ഞ വട്ടം ചുറ്റു കൂട്ടരേ നിരന്ന് നിന്ന് കൈകൾ പൊക്കി ആട്ടമാടു കൂട്ടരേ ആട്ടമാടുകൂട്ടരേ വലത് ചാടി ഇടത് ചാടി വട്ടം ചുറ്റു കൂട്ടരേ വട്ടം ചുറ്റു കൂട്ടരേ രണ്ട് കൈയും പിന്നിലാക്കി എൻ്റെ മക്കൾ രണ്ട് കൈയും പിടിച്ചേ ആ ഇനി ബാക്കിൽ കെട്ടിയേ തല കുലുക്കി തലകുലുക്കി കുലുക്കിയെല്ലാവരും നന്നായിട്ട് തല കുലുക്കി തലകുലുക്കി ചാടുമ്പോൾ ചാടിയെല്ലാവരും ഒന്നുകൂടി ചാടി മക്കളെ ചാടുമ്പോൾ രണ്ട് കൈയും മുന്നിലാക്കി തറയിലൊന്ന് തൊട്ടിടാം എല്ലാവരും തൊട്ടോ ഒന്നുകൂടി തൊട്ട മക്കളെ തറയിലൊന്ന് തൊട്ടിടാം നമുക്കൊന്നുകൂടി നമ്മൾ ആദ്യം പാടി പിന്നെ കളിച്ചു നമുക്ക് ഒരുമിച്ച് പാടി കളിക്കാം വലത് കൈയു ഒന്ന് സല്യൂട്ട് ചെയ്യുക സല്യൂട്ട് ചെയ്യുക വലത് കൈയും ഇടതു കൈയും കൂട്ടിക്കൊട്ടു കൂട്ടര് കൂട്ടിക്കൊട്ടുകൂട്ടരെ നിരന്ന് നിന്ന് കൈകൾ പൊക്കി ആട്ടമാട് കൂട്ടര് ആട്ടമാടുകൂട്ടരെ വലതു ചാടി ഇടതു ചാടി വട്ടം ചുറ്റു കൂട്ടരെ വട്ടം ചുറ്റു കൂട്ടരേ രണ്ട് കൈയും പിന്നിലാക്കി തലകുലുക്കി ചാടുമ്പോൾ തലകുലുക്കി ചാടുമ്പോൾ രണ്ട് കൈയും മുന്നിലാക്കി തറയിലൊന്ന് തൊട്ടിടാം തറയിലൊന്ന് തൊട്ടിടാം എൻ്റെ മക്കിഷ്ടമായോ ആ എല്ലാവരും വീട്ടിലിരുന്ന് ഇത് ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ നല്ല വലിയ കുട്ടികളാവാൻ വേണ്ടിയാ നല്ല ആരോഗ്യമുള്ള കുട്ടികളാവാൻ വേണ്ടി നമ്മൾ എന്നും വ്യായാമം ചെയ്യണം എല്ലാവരും ചെയ്യുമല്ലോ ഓക്കെ ചാറ്റാ ഹായ് എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ എല്ലാവരും ഗാന്ധിജിയെക്കുറിച്ചുള്ള പാട്ടൊക്കെ പാടി എന്നെ കളിച്ച് രസിച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു കുഞ്ഞു സൂത്രം ഉണ്ടാക്കിയാലോ എന്താണെന്നല്ലേ ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹം ഉപയോഗിക്കുന്ന പലതരത്തിലെ സാധനങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ടീച്ചർ നൂൽ നോൽക്കുന്ന ഒരു യന്ത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ എന്താ അതിൻ്റെ പേര് എന്താ മക്കളെ ഒന്ന് ഉറക്ക പറഞ്ഞേ എന്താ ആ ചർക്ക എന്താ മക്കളെ ചർക്ക ഈ ചർക്ക നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ വരാൻ വന്നപ്പോഴേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാ അത് ദേ ഐസ്ക്രീം സ്റ്റിക്ക് ഒരു കുഞ്ഞു വട്ടം പശ പിന്നെയോ കുറച്ച് നൂല് ദ ചാർട്ട് പേപ്പർ ഇത്രയും സാധനം ടീച്ചർ കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ എൻ്റെ മക്കൾ എല്ലാവരും ആ ചാർട്ട് പേപ്പർ എടുത്ത് വെച്ചേ വെച്ചോ എല്ലാവരും എടുത്ത് വെച്ചോ എന്നാലേ ആദ്യത്തെ സ്റ്റിക്ക് എടുത്തേ മക്കളെ എടുത്തോ എല്ലാവരും എടുത്തോ അതിൻ്റെ ഒരു വശത്ത് എൻ്റെ മക്കളെന്ത് ചെയ്യണം പശ തേക്കണം ദേ ഇതുപോലെ എല്ലാവരും പശ തേച്ചോ മക്കളെ എന്നിട്ടേ ചാർട്ട് പേപ്പറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ദേ ഈ വശത്ത് നീളത്തിൽ ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചേ മക്കളെ ഒട്ടിച്ചോ ആദ്യത്തെ സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചു എവിടെയാ ദേ ഇവിടെയായി അടുത്ത് രണ്ടാമത്തെ സ്റ്റിക്ക് എല്ലാവരും എടുത്തേ മക്കളെ രണ്ടാമത്തെ സ്റ്റിക്ക് എടുത്തോ ഇതുപോലെ ഒന്ന് പശ തേച്ചേ മക്കളെ തേച്ചോ പശ എന്നിട്ടേ ഈ സ്റ്റിക്കിൻ്റെ നേരെ അടുത്തായി ദേ ഇതുപോലെ ഒട്ടിച്ചോ മക്കളെ എല്ലാവരും ഒട്ടിച്ചോ അപ്പൊ ഒരു ഒന്ന് രണ്ട് സ്റ്റിക്ക് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു അടുത്ത് മൂന്നാമത്തെ സ്റ്റിക്ക് ഒന്ന് എടുത്തേ മക്ലേ എടുത്തോ അതുപോലെ അതിൻ്റെ ഒരു വശത്ത് എല്ലാവരും ഒന്ന് പശ തേച്ചേ തേച്ചോ എല്ലാവരും തേച്ചോ എന്നിട്ട് ഈ സ്റ്റിക്ക് എവിടെയാ ഓട്ടിക്കാൻ പോണേ ദേ ആദ്യം ഓട്ടിച്ച സ്റ്റിക്കിന്റെ നേരെ മുകളിലായി ദേ ഇതുപോലെ ഒന്നെന്നുള്ള രീതിയിലൊന്നൊട്ടിച്ചേ മക്കളെ ഒട്ടിച്ചോ എല്ലാരും എല്ലാവരും ഒട്ടിച്ചോ മെടുക്കലേ എൻ്റെ മക്കൾ ഇനി ഒട്ടിക്കുമ്പോൾ എൻ്റെ മക്കളെ അടുത്ത് ആരാണ് ഇരിക്കുന്നേ അവരുടെ സഹായം തേടണേ എന്തെന്നോ ദേ ടീച്ചർ ഒരു സ്റ്റിക്ക് എടുത്തു ആ സ്റ്റിക്കിൻ്റെ നേർ ദേ ഇതുപോലെ ഒടിച്ച് ടീച്ചർ രണ്ട് സ്റ്റിക്കായിട്ട് എടുത്തു കണ്ടോ എൻ്റെ മക്കള് രണ്ട് മുറി സ്റ്റിക്ക് കണ്ടോ ഈ പകുതി സ്റ്റിക്കിൽ പച്ച തേക്കണം ഒരു വശത്ത് ദേ ഇതുപോലെ തേച്ചേ മക്കളെ എല്ലാവരും ഒന്ന് തേച്ചേ ഇത് എവിടെ ഒട്ടിക്കാൻ പോകുന്നേ നമ്മൾ ആദ്യം ഒന്നെന്നുള്ള രീതിയിൽ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചില്ലേ ആ സ്റ്റിക്കിന്റെ നടുവിലായി ദേ ഇതുപോലെ എല്ലാവരും ഒട്ടിച്ചോ മക്കളെ ദേ ഇതുപോലെ ഒരു വശത്ത് പകുതി സ്റ്റിക്ക് ഒട്ടിച്ചോ എല്ലാരും ഒട്ടിച്ചോ ആ അടുത്ത് ആ സ്റ്റിക്കിൻ്റെ പകുതി എടുത്തേ മക്കളെ ദേ പകുതി സ്റ്റിക്ക് അതിൻ്റെയും ഒരു വശത്ത് പശ തേക്കുക ഇതുപോലെ കണ്ടോ മക്കളെ ഈ സ്റ്റിക്ക് എവിടെയാ ഒട്ടിക്കാൻ പോകുന്നത് ദേ പകുതി നമ്മൾ സ്റ്റിക്ക് ഒട്ടിച്ചില്ലേ ആ സ്റ്റിക്കിൻ്റെ ഏതൊരു വശത്ത് ദേ ഇതുപോലെ ടീച്ചർ ഓട്ടിച്ചോ എൻ്റെ മക്കളൊട്ടിച്ചോ എല്ലാവരും ഒട്ടിച്ചോ അടുത്ത സ്റ്റിക്ക് എടുത്തേ അതുപോലത്തെ പകുതി സ്റ്റിക്കാണേ എടുത്തിട്ട് എന്ത് ചെയ്യണം അതിൻ്റെയും ഒരു വശത്ത് പശ തേക്കണം തേച്ചോ എല്ലാരും പശ തേച്ചോ ഇനി സ്റ്റിക്ക് എവിടെയാണോ ഒട്ടിക്കാൻ നോക്കിയേ ദ ആദ്യം ഒട്ടിച്ച ആ സ്റ്റിക്കിൻ്റെയും പകുതി സ്റ്റിക്കിൻ്റെയും നടുവിലായി കണ്ടോ ഒട്ടിച്ചോ മക്കളെ എല്ലാവരും ഒട്ടിച്ചോ അടുത്ത പകുതി സ്റ്റിക്ക് എടുത്തേ മക്കളെ ദേ ടീച്ചർ എടുത്തു എൻ്റെ മക്കളും ആ പകുതി സ്റ്റിക്കിൻ്റെ ഒരു വശത്ത് പശ തേച്ചേ എല്ലാവരും തേച്ചോ എന്നിട്ടേ ദ ഈ സ്റ്റിക്കിൻ്റെയും ദേ പകുതി സ്റ്റിക്കിന്റെ നടുവിൽ കുറച്ച് സ്ഥലം കിടക്കണമുണ്ടല്ലേ ആ സ്ഥലത്തായിട്ട് ഒന്ന് ഓടിച്ചേ മക്കളെ കണ്ടോ ടീച്ചർ വീണ്ടും പകുതി സ്റ്റിക്ക് എടുത്തു എന്നിട്ടേ അതുപോലെ വശ തേച്ച എല്ലാവരും തേച്ചോ എല്ലാവരും ദേ ഈ വശത്ത് കുറച്ച് സ്ഥലം കിടക്കുന്ന കണ്ടോ ആ വശത്ത് ഈ പകുതി സ്റ്റിക്ക് ഒട്ടിച്ചേ മക്കളെ ഒട്ടിച്ചോ എല്ലാവരും ഒട്ടിച്ചോ ഇനി ദേ ഇവിടെയും കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം ഈ പകുതി സ്റ്റിക്ക് ഒട്ടിക്കാം ഒരു വശത്ത് പശ തേക്കുക എന്നിട്ട് ദേ ഇതുപോലെ എൻ്റെ മക്കൾ ഒട്ടിച്ചേ എല്ലാവരും ഒട്ടിച്ചോ മക്കളെ ചക്ര ആയോ ആയില്ലേ ഇനിയും കുറച്ച് ഭാഗങ്ങളുണ്ട് ടീച്ചർ ഒരു വട്ടം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ ദേ ഇതുപോലത്തെ ഒരു കുഞ്ഞു വട്ടം എല്ലാവരും എടുത്തോ ആ വട്ടത്തിന് ഒരു വശത്തായി എൻ്റെ മക്കള് ദേ ഇതുപോലെ പശ തേച്ചേ തേക്കുന്നുണ്ടോ മക്കളെ എല്ലാവരും ഉണ്ടോ മിടുക്കര എൻ്റെ മക്കള് എല്ലാവരും ആ ഒരു വശത്ത് പശ തേച്ചിട്ട് ടീച്ചർ ഈ വട്ടം എവിടെയാ ഒട്ടിക്കാൻ പോണെന്ന് ഒന്ന് നോക്കിക്കേ ഡേ ഇവിടെയായി കണ്ടോ നമ്മുടെ ചർക്ക ചർക്ക ആയോ ഇല്ല ഇനിയുണ്ട് പാകങ്ങൾ ഡേ ചക്രമായതേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടത് ഈ വശത്ത് എന്തോ ഒരു കുറവില്ലേ ഇല്ലേ ദൈ നോക്കിക്കേ ഒരു മുഴുവൻ സ്റ്റിക്ക് എടുത്തിട്ട് അതിനേം പിന്നെയും രണ്ടായി ഓടിക്കുക ആ മുറിച്ചെടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം പശ തേച്ചിട്ട് ദേ എവിടെ ആയിട്ട് ഒട്ടിച്ചേ മക്കളെ കണ്ടോ കണ്ടോ മക്കളെ നിങ്ങളും ഒട്ടിച്ചോ എല്ലാരും ഒട്ടിച്ചോ ആ മെടുക്കന എൻ്റെ മക്കള് ഇനി ഈ ചർക്ക എന്തിനാ ഉപയോഗിക്കുന്നേ എന്തിനാ മക്കളെ നൂൽ നൂൽക്കാൻ അപ്പൊ നൂൽ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ എല്ലാരും നൂലെടുത്തേ എല്ലാരും എടുത്തോ മക്കളെ എടുത്തോ ആ നൂലിലേക്ക് കുറച്ച് പശ തേച്ചേ തേച്ചോ മക്കളെ എന്നിട്ടേ ഈ നൂല് എവിടെയാ വെക്കാൻ മോണി നോക്കിയേ ദേ ഇവിടെ നിന്ന് തുടങ്ങണം കണ്ടോ എൻ്റെ മക്കള് എന്നിട്ട് ആ ചക്രത്തിൽ കൂടി കറക്കി ദേ കണ്ടോ എന്റെ മക്കള് കണ്ടോ എന്നിട്ടേ ദേ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചേ മക്കളെ കണ്ടോ മക്കളെ നമ്മുടെ ചർക്ക റെഡി ആയില്ലേ എല്ലാവരും ചർക്ക ഒട്ടിച്ചോ മക്കളെ ഒട്ടിച്ചോ എല്ലാവരും ചർക്ക ഒട്ടിച്ചോ ഒട്ടിച്ചോ അല്ലേ എല്ലാവരും അവരവരുണ്ടാക്കിയ ചർക്ക വന്ന് ടീച്ചറിന് കാണിച്ചു തന്നെ ടീച്ചറൊന്ന് നോക്കട്ടെ ഹായ് എന്ത് രസമാണ് എൻ്റെ മക്കളുണ്ടാക്കിയ ചർക്കകൾ കാണാൻ ഈ ചർക്കകൾ എൻ്റെ എന്ത് ചെയ്യണം ഒരു കുഞ്ഞു ആൽബം ഉണ്ടാക്കി ആ ആൽബത്തിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ടീച്ചറും ഒരു ചർക്ക ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ദേ നോക്കിക്കേ ടീച്ചർ കൊണ്ടുവന്ന ചർക്ക കണ്ടോ ഇനി ഇതുപോലെ വേറൊരു ചർക്കയും ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് കാണണ്ടേ നിങ്ങൾക്ക് ദേ നോക്കിക്കേ ടീച്ചർ കൊണ്ടുവന്ന ചർക്ക ഇതാണ് നൂൽ നൂൽക്കുന്ന ചർക്ക കണ്ടോ നിങ്ങൾ ഇഷ്ടായോ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായോ മക്കളെ ആ എന്നാലേ എൻ്റെ മക്കൾ വീട്ടിലിരിക്കുമ്പോഴേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കാൻ മറക്കല്ലേ മക്കളെ ഗാന്ധിജയന്തി തീമിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ആദ്യ പ്രവർത്തനമായ സാമ്യവ്യത്യാസം കണ്ടുപിടിക്കുന്നതിലൂടെ കുട്ടികളിൽ ധാരണ ബുദ്ധി നിരീക്ഷണ പാഠവം ശ്രദ്ധാദൈര്യം എന്നീ വികാസങ്ങളാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം ബാപ്പുജിയുടെ ലളിത ജീവിതത്തെക്കുറിച്ചുള്ള മാതൃകകളും കുഞ്ഞു മനസ്സുകളിലേക്ക് പകർന്നു നൽകുന്നതിനും ഈ പ്രവർത്തനം സഹായിക്കുന്നു രണ്ടാമത്തെ പ്രവർത്തനമായി ടീച്ചർ വ്യായാമ കളിയാണ് അവതരിപ്പിച്ചത് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനമാണിത് ഇതിലൂടെ കുഞ്ഞുങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിക്കുകയും അനുകരിക്കുന്നതിനുള്ള കഴിവും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവും വർദ്ധിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ പ്രവർത്തനമായ ചർക്ക നിർമ്മാണത്തിലൂടെ ഗാന്ധിജിയുടെ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും ദേശഭക്തിയും കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് ടീച്ചർ ശ്രമിക്കുന്നു കുട്ടികളുടെ സൂക്ഷ്മ സ്ഥൂല പേശി വികാസവും ഇതോടൊപ്പം സാധ്യമാകുന്നു ക്ഷമയോടെ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിനുള്ള പ്രേരണയും ഈ പ്രവർത്തനം നൽകുന്നു നാം നിത്യജീവിതത്തിൽ വലിച്ചെറിയുന്ന പാൾ വസ്തുക്കളിൽ നിന്നും മനോഹരമായവ നിർമ്മിക്കാമെന്നുള്ള ധാരണയും കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നു ക്രിയാത്മകമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നടത്തുന്നതിന് പ്രേരണയാകുന്നതിന് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ കാണുന്നതിനും കുഞ്ഞു മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രക്ഷിതാക്കളും കൂടുമല്ലോ നാളെ മറ്റൊരു പ്രവർത്തനത്തിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം